ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഭവമാണ്, നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ളൊരു ഉപ്മാവ്. അപ്പോൾ അറിയാത്തവരായിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നുറുക്ക് ഗോതമ്പ് ഒരു കപ്പ് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചെറിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് ഒരു കപ്പ് വെള്ളം, അങ്ങനെയാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കൊന്ന് ചെറുതായി ഷേക്ക് ചെയ്ത് കൊടുക്കാം. കുക്കർ അടച്ച് ഞാനിനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കണം നമുക്കിതിന്, അതിൽ കൂടാൻ പാടില്ല. 3 വിസിൽ അടുപ്പിച്ച് ആ കുക്കറിൽ തന്നെ ഇരുന്നത് വേവണം. ഒരു കാരണവശാലും എയർ കളഞ്ഞ് തുറക്കരുത്. എയർ കളഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും വെന്ത് കാണില്ല. അപ്പോൾ അറിയാത്തവരായിട്ടുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ ഒരു സബോള ചെറുതായി അരിഞ്ഞു. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എണ്ണ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. നമ്മൾ നുറുക്ക് ഗോതമ്പ് വേവിക്കാൻ വെച്ചതിൽ ഉപ്പിട്ടേണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ ഇടണം എന്നില്ല. ഇനി തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പും പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉഴുന്നുപരിപ്പ് ഇട്ടേക്കണം. ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടിയാണ് ആവശ്യമുള്ളത്, 1 കൈപ്പിടി കപ്പലണ്ടി. ആ കപ്പലണ്ടി നമുക്ക്, ഞാനിവിടെ കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞതായിരിക്കും ഇട്ട് കൊടുക്കുന്നത് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ പൂർണ്ണമായിട്ട് പോയുണ്ട്. ഞാൻ പൊക്കി നോക്കിയത് എയർ ശരിക്കും പോയോയെന്ന് അറിയാനാണ്. എയർ പോകാണ്ട് നമ്മൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് കുഴയാതെ വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചീഞ്ചട്ടിയിലിരിക്കുന്നത് എന്തായെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തുണ്ട്. അതിലേക്ക് നമുക്ക് വിട്ടുപോയൊരു സംഭവമുണ്ട്, ഒരു വറ്റൽ മുളകില്ലേ, അല്ലെങ്കിൽ ഉണക്കമുളക്, കൊല്ലമുളക് എന്നൊക്കെ പറയും, അത് പറഞ്ഞാൽ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക.
അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് സൗമ്യ. ബൈ.